ഇന്ന് വൈകിട്ട് ഒരു 6 മണിയോട് കൂടിയിട്ട് നമ്മളെല്ലാവരും കണ്ടൊരു ന്യൂസായിരിക്കും, കൊല്ലത്ത് ഒരു 6 വയസ്സുകാരി കുട്ടിയെ തട്ടിക്കൊണ്ടു പോയി എന്നുള്ളൊരു ന്യൂസ്. ഇപ്പം ഏകദേശം 9:45 സമയം, സ്റ്റിൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒരു നമ്പറിൽ നിന്ന് കോള് വന്നു, അമ്മയ്ക്ക് 5 ലക്ഷം രൂപ തന്നാൽ കുട്ടിയെ വിട്ടുകൊടുക്ക എന്ന് പറഞ്ഞുള്ള കോളായിരുന്നു എന്ന് പറഞ്ഞു. ഒരു പെണ്ണാണ് വിളിച്ചതെന്നും പറഞ്ഞു. അതെ, അബിഗേൽ സാറ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഓക്കെ, അപ്പൊ പോലീസുകാരെന്താണെങ്കിലും കൃത്യമായുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ അതിന്റെ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് എല്ലാവരുടെ അടുത്തും എത്തുന്നുണ്ട്. സോ അത്ര പെട്ടെന്ന് ഒരു കുട്ടിയും കൊണ്ട് അവർക്ക് നാട് വിട്ട് അതൊന്നും അത്ര പോസിബിൾ അല്ല, പഴയ പോലെ അല്ല കാര്യങ്ങൾ. പിന്നെ മീഡിയാസ് കുറച്ച് അധികം ആക്റ്റീവ് ആയിട്ടുണ്ട്. ആക്റ്റീവ് ആവണം, ആവണ്ടെന്നല്ല, പക്ഷെ ചില കാര്യങ്ങളിൽ മീഡിയ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മാന്യത, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കുറച്ച് മാന്യത കീപ്പ് ചെയ്യണം. ഓക്കെ, ഒരു കുട്ടിയെ കാണാതായ ഒരു സിറ്റുവേഷൻ, ഓൾറെഡി ആ വീട്ടിനകത്ത് ഒരു പാനിക് സിറ്റുവേഷനിൽ വീട്ടുകാരും കുടുംബക്കാരും കൂട്ടക്കാരും ഒക്കെ ഒരു വേറൊരു മൈൻഡ് സെറ്റ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ലൈറ്റും ക്യാമറയും മൈക്കും ഓക്കെ വീടിന്റെ പുറത്താണെങ്കിലും ഇറ്റ്സ് ഫൈൻ, എക്സ്ക്ലൂസീവിന് വേണ്ടിയിട്ടാന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അകത്താണെങ്കിലും അവർക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, ചെയ്തോട്ടെ ന്യൂസിന് വേണ്ടിട്ടാണെങ്കിലും. പക്ഷെ അതല്ല, എക്സ്ക്ലൂസീവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങള് അത് ഭയങ്കര അതിര് വിട്ടു പോകുന്നു എന്നുള്ളത് ഇന്ന് കണ്ടപ്പോ, സത്യത്തിൽ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ആയിട്ടുണ്ട്. ഞാൻ 1-2 ക്ലിപ്സ് ഇവിടെ വയ്ക്കാം. അതിന് മുമ്പ് ഈ കുട്ടിയുടെ ജ്യേഷ്ഠൻ സഹോദരൻ ഈ കുട്ടിയെ ഇവര് കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത് കൃത്യമായി കണ്ട്, ആ കാറിന്റെ മുകളിൽ ഈ കുട്ടി തൂങ്ങിക്കിടക്കുന്നത്, ഈ പയ്യൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ട നാട്ടുകാരുണ്ട്. അവര് പറയുന്നുണ്ട് ഈ പയ്യൻ ആ കാറിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആ പയ്യൻ മാക്സിമം അവനെ കൊണ്ട് പറ്റുന്നത് അവൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ആ പയ്യന്റെ ഇൻഫർമേഷൻ ആണ് ഫസ്റ്റ് ഇതിനൊരു ലീഡായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കുട്ടി പറയുന്നത് നോക്കാം. പിങ്ക് വീട് നമ്മുടെ ഷാനാസ് അങ്കിൾ അണ്ണന്റെ വീട്, അവിടെ വെച്ച് ഈ കാറ് ട്യൂഷനിലോട്ട് പോകാൻ അവിടെ എത്താൻ നേരം ആ വണ്ടി വളച്ച ഒരു പേപ്പർ അമ്മച്ചടെ കൊടുക്കുന്നു പറഞ്ഞ് തന്ന അവളെ വലിച്ച പിടിച്ചങ്ങ് ഞാൻ ഈ പേപ്പർ അമ്മച്ചടയിൽ കൊടുക്കട്ടെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് കൊച്ചിനെ അടുത്തോട്ട് ചെന്നപ്പോ പിടിച്ച് വലിയ കയറ്റി. ഞാൻ പേടിച്ചില്ല, അപ്പോഴങ്ങ് വലിച്ച് എന്റെ ഒരു കമ്പുണ്ടായിരുന്നു അടിച്ചിട്ട് അവര് വിട്ടില്ല, എന്നെ വലിച്ചഴിച്ചോണ്ട് റോഡിൽ. കാരണത്ത് എത്ര പേരുണ്ട്? മോനെ 4, ഒരു പെണ്ണ് 3 ആണുങ്ങൾ ഡ്രൈവ് ചെയ്ത ഡ്രൈവ് ചെയ്ത ആണുങ്ങളാ. പെണ്ണ് പുറകെ നിക്കുക, ഫ്രണ്ട് രണ്ടുപേരും, ബാക്കി ഒരാളും പിന്നെ ഒരു പെണ്ണും. അവരിത് കാരണത്ത് പുറത്തോട്ട്. ഓക്കെ, അപ്പൊ പയ്യൻ കൃത്യമായിട്ട് അവൻ അറിയാവുന്ന അവൻ കണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ആ പയ്യൻ കൊടുത്തിട്ടുണ്ട്. അത് പോലീസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പൊ പഴയ പോലെയല്ല, ഭയങ്കര CCTV സാധനങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് AI ക്യാമറയും സംഗതികളൊക്കെ അവിടെ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ള തന്നെയാണ് എന്റെ വിശ്വാസം. ഫോട്ടോ കിട്ടി, അതെ എല്ലാം. അത് കാറിന്റെ ഫോട്ടോയിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു അമേസ് ആണെന്ന് പറയുന്നുണ്ട്, ഒരു ഡിസയർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഓബിയസ്ലി ഇങ്ങനത്തെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ എന്താണ് കാരണം, ഒറിജിനൽ നമ്പർ പ്ലേറ്റ് ഒന്നും വെക്കുന്ന ആരും വിചാരിക്കേണ്ട, അതൊക്കെ ഫേക്ക് ആയിരിക്കും. ബാക്കിയുള്ള റീസൺസും നമുക്കറിയില്ല. ഇനി കമ്മിങ് ബാക്ക് ടു ദിസ് മീഡിയ തിങ്, മാപ്രകള് ലിറ്ററലി ഇന്ന് എനിക്ക് കണ്ടപ്പോ ഭയങ്കരമായിട്ട് പൈസ, നമുക്കൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നത് മീഡിയാസ് നിന്നാണ്, ആ റെസ്പെക്ട് നമുക്കുണ്ട്, അവരെ കുറ്റം അല്ല പറയുന്നത്. പക്ഷെ ഇതെന്താ പറയുക, ഇത് കുറച്ച് കൂടുതലാണ്. ഓക്കെ, ആ കുട്ടിയുടെ അമ്മ അവിടെ സങ്കടപ്പെട്ടിരിക്കുക, ആ റൂമിനകത്ത് ഈ ഫാമിലി റിലേറ്റീവ്സ് അല്ലാതെ മൊത്തം ഉള്ളത് അത്രക്കാര്, അതിനിടയിലാണ് ഈ അമ്മയ്ക്ക് കോള് വരുന്നത്. അമ്മയ്ക്കാണ് കോള് വരുന്നത്, കാരണം കുട്ടിക്ക് അമ്മയുടെ നമ്പർ മാത്രമേ അറിയൂ എന്നുള്ളത് അമ്മ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിയുടെ അമ്മയ്ക്ക് കോള് വരുന്നു, ആ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് പോലും അവർ മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട്, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്പേസ് പോലും കൊടുത്തില്ല. ആൻഡ് ഇതിനെ തുടർന്നുണ്ടായ കുറച്ച് കൺഫ്യൂഷൻസും. കേക്കുന്നില്ല ഞാൻ. ഹലോ ഹലോ, ഒന്ന് മിണ്ടായിരിക്കും, കേൾക്കുന്നില്ല. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ?
ഹലോ, ഏ എവിടുന്നാ എവിടുന്നാ മിണ്ടാതിരിക്കാൻ പറ കേക്കുന്നില്ല പറയുന്നത്. ഹലോ ഹലോ, ആരെങ്കിലും ഒന്ന് സംസാരിക്കുമോ, കേൾക്കാൻ മതി. ഹലോ, ഒരു മിനിറ്റ്, ഇവിടെ എല്ലാവരും കിടന്ന് ബഹളം വെക്കുന്നത് കേൾക്കാൻ മതി, ഒന്ന് പറയോ. കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. ഹലോ ഹലോ ഹലോ, അത് സ്പീക്ക് ഇത് റെക്കോർഡ് ചെയ്യ് റെക്കോർഡ് ചെയ്യ്. അവർക്ക് 500,000 രൂപ വേണം. 500,000 രൂപ ആവശ്യപ്പെട്ടില്ലേ? ഹലോ ഹലോ ഹലോ, ആ പറഞ്ഞോ. ഹലോ ഹലോ ഹലോ, ഒന്ന് ആലോചിച്ചു നോക്കുക. അമ്മയ്ക്ക് ഒരു കോള് വന്നതാണ്. അതായത് കുട്ടിയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയ ആളുകള് നെഗോഷിയേറ്റ് ചെയ്യാൻ വിളിക്കുമ്പോ ഇവിടെ മൈക്കും കുത്തി തിരികെ പോയിരിക്കുക. അല്ല, ഫോണിന്റെ സ്പീക്കറിന്റെ വിളിക്കും കൂടി പോയി മൈക്ക്. അവര് കേക്കുന്നില്ല കേക്കുന്നില്ല കേക്കുന്നില്ല, മിണ്ടാതിരിക്കുകയും ഉണ്ടാതിരിക്കുകയും ഉണ്ടാതിരിക്കുക. ആരും ഉണ്ടായിരിക്കും. അതിനിടയിൽ അവർ വാങ്ങുന്ന 500,000 വീണുപോയി. ഇതാണ് കിട്ടി 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 സുജയ, 500,000 എന്ന് പറഞ്ഞിട്ട് അടുത്തത് എന്തോ കമന്ററി വിളിച്ചു പറഞ്ഞോളാം. അതിൽ അങ്ങനെ പോണ് കുട്ടിയെ കിട്ടി എന്ന് അവര് അവരെ കോള് വന്ന എക്സൈറ്റ്മെന്റിലാണ് എന്ത് പറഞ്ഞത്, കുട്ടി ഉണ്ട് കുട്ടിയെ കിട്ടി എന്ന് പറയുന്നത്. അതെ, ആ സമയത്താണ് അപ്പത്തേക്ക് ഒരു കുട്ടിയെ കിട്ടി അടുപ്പിച്ച്. ഞാനൊക്കെ ഉറപ്പിച്ച് കുട്ടിയെ കിട്ടി, സന്തോഷം, നമുക്ക് സമാധാനത്തില്ല. ഇനി ഇതൊന്നും അല്ല, വേറൊരു ന്യൂസ് ക്ലിപ്പ് ഞാൻ അവിടെ വെക്കാം. ഇവരുടെ സംസാരത്തിൽ എന്തെങ്കിലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നോ? അതായത് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ ഈ കുട്ടിയെ വകവരുത്തി കളയും. അങ്ങനെയൊന്നുമല്ല, 500,000 രൂപ തരണം. ഇവിടെയാണെന്നുള്ള തരത്തിലുള്ള ഒന്നും കേട്ടിട്ടില്ല. ഈ കാണാതായ പെൺകുട്ടിക്ക് ഏക അറിയാവുന്ന ഒരേ ഒരു ഫോൺ നമ്പർ അമ്മയുടെ ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പർ കൈക്കലാക്കിയ ശേഷമാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘം ഈ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നത്. എന്തോന്നടി, അവിടെ അമ്മ കുട്ടീനെ കാണാനല്ലാതെ ഏതോ ഒരാള് കോളും ചെയ്ത് 500,000 ചോദിച്ചിരിക്കുമ്പോ പറയാ കുട്ടീനെ വകവരുത്തി കളയൂ എന്നുള്ള ഒരു ഭീഷണി ഉണ്ടോ ആ അമ്മയുടെ മുന്നിൽ? അല്ല, ഏറ്റവും രസം അറിയോ, ഇത് ചിലപ്പോ ആ തട്ടിക്കൊണ്ടുപോയി കാണണ്ടാവും. അവർക്ക് അങ്ങനെ ചിന്ത ഇല്ലെങ്കിൽ ഇവരുടെ വർത്തമാനം കേട്ടിട്ട് ചിലപ്പോ അതൊന്നും ചെയ്യാൻ പ്ലാൻ ഉണ്ടാവും അവർക്ക്. അവർക്ക് എവിടെയും പോണ്ട, ടിവി ഓൺ ആക്കി ഇരുന്നു കഴിഞ്ഞാൽ പോലീസുകാരെന്ത് കറക്റ്റ് എന്തൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. എല്ലാ സാധനവും കിട്ടും, എല്ലാ സാധനവും കിട്ടും. അവരുടെ അപ് ടു ഡേറ്റ് കാര്യങ്ങൾ അറിയാനുസരിച്ച് അവർക്ക് നീക്കങ്ങൾ നടത്തും ചെയ്യാം. ഇതൊക്കെ ലൈവ് അപ്ഡേറ്റ് ചെയ്തോട്ടെ, പക്ഷെ അതിനൊരു വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിന്ന് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് അവിടെ പോയി വന്നിട്ട് ഇവിടെ വന്ന് പറയാം. ആലോചിച്ചാ കുട്ടീനെ അമ്മ കുട്ടി തട്ടിക്കൊണ്ടുപോയി എവിടെയാണെന്ന് അറിയാത്തൊരവസ്ഥയില് കുട്ടിയെ കിട്ടിയില്ലെങ്കിൽ വക എന്താ 500,000 കൊടുത്തില്ലെങ്കിൽ ഭീഷണി ഉണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, അവർക്ക് അപ്പൊ ആ പ്ലാൻ ഉണ്ടാവില്ല തട്ടിക്കൊണ്ടുപോയി. ഈ ന്യൂസ് കാണുമ്പോ ചിലപ്പോ അവർക്ക് അങ്ങനെ ഐഡിയ വരും, ആ ഇങ്ങനെ ഒരു പ്ലാൻ നല്ല ഐഡിയ ആണല്ലോ എന്നൊക്കെ. ഈ കുട്ടിയെ കിട്ടട്ടെ അല്ലേ, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ. കാരണം പോലീസുകാര് എന്താണെങ്കിലും അവരവരെ ഭാഗത്ത് 100% അവര് ഫുൾ എഫേർട്ട് ഇട്ടിട്ട് അവരെന്താണെങ്കിലും നോക്കും. സോഷ്യൽ മീഡിയ വഴിയാണെന്നുണ്ടെങ്കിലും ആളുകളെല്ലാം ഷെയർ ചെയ്തിട്ട് ഈ കാറോ ഈ കുട്ടിയോ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും ആളുകൾ പെട്ടെന്ന് സ്പോട്ട് ചെയ്യും. ഓക്കെ, ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ടില്ല. പോലീസ് നാളെ അന്വേഷിച്ച് കുട്ടിയെ കിട്ടി എല്ലാം നല്ല രീതിയിലായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിനെ കുറിച്ച് പിന്നെ ഡിസ്കസ് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ മീഡിയക്കാരോടാണ് പറയാനുള്ളത്, സിറ്റുവേഷൻ നോക്കുക അല്ലേ. ഇത് ഭയങ്കര കൂടിപ്പോയിട്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല സാഹചര്യങ്ങളിലും പലരും മീഡിയാസിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ഓക്കെ നോ വറീസ് അവരുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് അറിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇത് കുറച്ച് നമുക്ക് കുറച്ച് കൂടുതലാണ്. കാരണം ഇത് ഇത് ഒരു ലൈൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര മോശമാണ്. അത് ചെയ്യാതിരിക്കും. അതായത്